പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്നുള്ള കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതിൽ ഒന്നാമത്തേത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ് അതിൽ ആദ്യത്തേത് വുമൻസ് ടാക്ക് ടീം ചാമ്പ്യന്മാരായ ജേഡ് കാർഗിലും ബിയാങ്ക ബെനേരും അവരുടെ ടൈറ്റിൽ ഡാമേജ് കൺട്രോളിലെ ഇയോസ്കൈ കൈറി സെൻ തുടങ്ങിയവരുടെ ടീമിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രോൺ ബ്രേക്കർ വേഴ്സസ് കോഫി കിങ്സ്റ്റൺ തമ്മിലുള്ള സിംഗിൾസ് മത്സരം ും കൺഫേം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ച ചക്കത്തിലെ മത്സരം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു നിലവിലെ ചാമ്പ്യനായ ജെ ഊസോ അദ്ദേഹം ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് സാവിയർ വുഡ്സ് എന്ന് പറയുന്ന ന്യൂഡേ ടീമിലെ അംഗത്തിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് മത്സരത്തിൽ സക്സസ്ഫുള്ളി ജെ ഊസോയ്ക്ക് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു അതുകൂടാതെ തന്നെ കോഫി കിങ്സ്റ്റിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു സേവിയർ വുഡ്സിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സാവിയർ വുഡ്സ് ആണെങ്കിൽ തോറ്റത്തിൻ്റെ നിരാശയോടുകൂടി റിങ് വിട്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പെട്ടെന്നാണ് ബ്രോൺ ബ്രേക്കർ വന്നിട്ട് ജെ ഊസോയെ സ്പിയർ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച ബ്രോൺ ബ്രേക്കർ ജെ ഊസോയ്ക്ക് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് അവരുടെ പ്രശ്നം തീർത്തു പോയതാണ് പക്ഷേ ബ്രോൺ ബ്രേക്കർ പിന്നെയും ഹീൽ ക്യാരക്ടറിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ കോഫി കിങ്സിനെയും സാവിരവുഡ്സിനെയും പിന്നീട് ബ്രോൺ ബ്രേക്കർ സ്പിയർ ചെയ്യുന്നുണ്ട് റിങ്ങിലേക്ക് കയറി ജെ ഊസോയെ ഒരിക്കൽ കൂടി സ്പിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു സിംഗിൾസ് മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്യുന്നത് കൂടാതെ ദ മിസ് വേൾഡ് ആർ ത്രൂ തമ്മിലുള്ള ആ ഒരു സിംഗിൾസ് മത്സരവും അടുത്ത അടുത്തറോ എപ്പിസോഡിൽ നടക്കാൻ സാധ്യതയുണ്ട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിലൂടെ മിസ് ആർ ചലഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു ആ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ എടുത്തു പറയേണ്ടത് വൈറ്റ് സിക്സിന്റെ ആ ഗ്ലിച്ചുകൾ വരുന്ന ഒരു രീതിയിൽ ദിർ യു ആർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേഡ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു അതിനർത്ഥം ദി ഫൈനൽ ടാസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഫാക്ഷനെയോ അല്ലെങ്കിൽ ദ മിസ്സിനെയോ വയറ്റ് സിക്സിന്റെ ഗ്രൂപ്പ് ടാർജറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മിക്കവാറും ദി ഫൈനൽ ടാസ്റ്റ്മെൻറ്റ് എന്ന കിരൺ ക്രോസിൻ്റെ ഫാക്സിനെതിരെയായിരിക്കും വൈറ്റ് സിക്സ് സ്റ്റോറി ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു തെളിവുകളും ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ അപ്ഡേറ്റ് ഷെയ്മസ് എന്ന റസ്ലറിനെ സംബന്ധിച്ചാണ് ഷെയ്മസ് ഇപ്പോൾ കാഴ്ചവെക്കുന്ന ഈ ഒരു പ്രകടനത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ചാമ്പ്യൻഷിപ്പ് റണ്ണ് അതും ഇന്റർ കോണ്ടിനൽ ചാമ്പ്യനാക്കി അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആക്കണം എന്ന് വ്യക്തിപരമായ ഒരു അഭിപ്രായം എനിക്കുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഷെയ്മസിൻ്റെ റോ എപ്പിസോഡിലെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെ മത്സരത്തിൻ്റെ ആ ഒരു പെർഫോമൻസും മത്സരത്തിൻ്റെ ആ ഒരു ലെവലും എടുത്തു നോക്കിയാൽ അത് മറ്റുള്ള മത്സരങ്ങളിലേക്കാൾ എത്രയോ പടി മുകളിലാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അത്രയും മികച്ച മത്സരമാണ് ഷെയ്മസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടാറുള്ളത് ഷെയ്മസിൻ്റെ മത്സരം മാച്ച് ഓഫ് ദ നൈറ്റ് ആയിട്ട് എല്ലാവരും കണക്കാക്കാറുണ്ട് കാരണം അത്രയും കിടിലൻ പെർഫോമൻസ് ഷെയ്മസും കാഴ്ചവെക്കും ഷെയ്മസിൻ്റെ എതിരാളിയും കാഴ്ചവെക്കും അതുകൊണ്ട് തന്നെ ഷെയ്മസിൻ്റെ മത്സരങ്ങൾ നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാറില്ല ഇന്ന് നടന്ന റോ എപ്പിസോഡിലും പീറ്റ് പീറ്റഡിനെതിരെ ഷെയ്മസ് മത്സരിച്ചിരുന്നു അതൊരു ഓൾഡ് ഫാഷൻ ഡോണി ബ്രോക്ക് മത്സരമായിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു മത്സരമായിരുന്നു മത്സരത്തിൽ കുറേയധികം ഒ എം ജി തലത്തിലുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു ായിരുന്നു വീപ്പ മുകളിൽ കയറിക്കൊണ്ട് ഷെയ്മസി പീറ്റ് ഡെതിരെ രണ്ട് ടേബിളിലെ മുകളിലേക്ക് ഒരു മൊമെന്റ് ഒക്കെ ചെയ്യുന്നത് അതി കിടനമായിരുന്നു മത്സരം ഷെയ്മസ് വിജയിച്ചു മത്സരത്തിന് ശേഷം ഷേമസിന്റെ ബാക്കിൽ പറ്റിയ ഇഞ്ചുറികളെ സംബന്ധിച്ചും പരിക്കനെ സംബന്ധിച്ചും ആ മുറിവുകളെ സംബന്ധിച്ചുമുള്ള ഒരു ഫോട്ടോയും സോഷ്യൽ മീഡിയയിലൂടെ ഷേമസ് പങ്കുവെക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഷെയ്മസ് എന്ന വെറ്ററിൻ റസ്ലർ അതായത് റസ്ലിംഗ് മത്സരങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ഡബ്ല്യു ഡബ്ല്യു സ്റ്റോറി ലൈനുകൾക്ക് എത്ര പരിഗണന കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അതിനനുസരിച്ച് അദ്ദേഹത്തിന് ഒരു ഇൻ്റർ കോണ്ടിനെൻ്റ് ടൈറ്റിൽ റണ്ണ് ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻഷിപ്പ് ആ ഒരു കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് നമ്മത്തെ അപ്ഡേറ്റ് ക്രൗൺ ജുവൽ പ്രീമിയം ലൈവ് ഇവന്റിലേക്ക് ഇപ്പോൾ ഈ ഡബ്ല്യു ഔദ്യോഗികമായി സ്ഥിരീകരിച്ച രണ്ട് മത്സരങ്ങളിൽ ഒന്ന് മെയിൻ ഇവന്റ് മത്സരം എന്ന് പറയുന്നത് ക്രൗൺ ജുവൽ ചാമ്പ്യനെ കണ്ടുപിടിക്കുന്ന ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ മത്സരമാണ് നിലവിലെ അൺഡിസ്പിഡ് ഡബ്ലി ഡബ്ല്യു ചാമ്പ്യനായ റോഡ്സും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്ധറും തമ്മിലുള്ള മത്സരം ഇന്ന് ഗിന്ധർ സാമി ജയനെയും കൂടി പരാജയപ്പെടുത്തി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതിലൂടെ അടിവരെ ഇടുന്നതാണ് കാണാൻ സാധിച്ചത് മത്സരത്തിൽ വിജയിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് സമയത്താണ് കോഡിറോട്ട്സിന്റെ മ്യൂസിക് പ്ലേ ആകുന്നതും ഗിന്ധറും കോഡി റോഡ്സും ഫേസ് ടു ഫേസ് നിൽക്കുന്നതോടുകൂടി റോ എപ്പിസോഡ് അവസാനിക്കുന്നതും ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് സാമിസിനെതിരെ ഒരു കിരിലൻ മത്സരം കാഴ്ചവെച്ചിട്ടാണ് ഗിന്ദർ ടൈറ്റിൽ റിട്ടേൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്രൗൺ ജുവലിലെ കോടി വേഴ്സസ് ഗിന്ദർ മത്സരത്തിൽ ആരാണ് വിജയിക്കാൻ സാധ്യത എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എൻ്റെ അഭിപ്രായത്തിൽ കോടി റോഡ്സ് തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് പക്ഷേ ക്ലീൻ ആയിട്ടുള്ള ഒരു വിജയമായിരിക്കില്ല കോടിക്ക് ലഭിക്കാൻ പോകുന്നത് ഗിന്ദറിനെതിരെ ഏതെങ്കിലും ഒരു ഫേസ് ക്യാരക്ടർ ചെയ്യുന്ന റെസ്ലറിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകും ആ അവസരത്തിലായിരിക്കും റോഡ്സ് വിജയിക്കുക എന്തായാലും ഗിന്ദർ റോഡ്സിനെ പരാജയപ്പെടുത്താൻ ഒരു സാധ്യത കാണുന്നില്ല കാരണം ഡബ്ല്യൂ ഡബ്ല്യു ഇപ്പോഴത്തെ പോസ്റ്റർ ബോയ് ആണ് കോഴി റോഡ്സ് അപ്പോൾ ക്രൗൺ ജുവൽ പോലെ ഒരു ടോപ്പ് പ്രീമിയം ലൈവ് ഇവന്റിൽ കോടി റോഡ്സ് പരാജയപ്പെട്ടാൽ അത് അദ്ദേഹത്തിന്റെ ഭാവി സ്റ്റോറി രീതികളാൽ മൊമെന്റത്തെ നല്ല രീതിയിൽ ബാധിക്കും അതുകൊണ്ട് കോടി പരാജയപ്പെടാൻ സാധ്യത കുറവാണ് നാലാമത്തെ അപ്ഡേറ്റ് സി എം ബംഗ് വേഴ്സസ് സെത്രോണിൻസ് തമ്മിലുള്ള സ്റ്റോറി അവർ ഒരിക്കലും ഇനി ഒഴിവാക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ വീണ്ടും കാണിച്ചു തന്നിരിക്കുന്നു സി എം ബംഗ് ആണ് ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു സെഗ്മെന്റ് എൻട്രൻസ് സ്റ്റേജിൽ നിന്നുള്ള ആ ഒരു സെഗ്മെന്റ് ആയിരുന്നു സി എം ബംഗ് ഹെൽ ഇൻ എ മത്സരത്തെ സംബന്ധിച്ചും മത്സരം തന്നെ നല്ല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചും അതായത് ഫിസിക്കലി അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പരിക്കുകൾ നേരിടേണ്ടി വന്നു എന്നുള്ളതും സ്ഥിരീകരിക്കുന്നുണ്ട് കൂടാതെ മത്സരത്തിൽ താൻ വിജയിച്ചു എന്നുണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിൽ തൻ്റെ റസ്ലിംഗ് കരിയറിൽ ഇത്രയും അധികം വേദന സഹിക്കേണ്ടി വന്നിട്ടുള്ള മറ്റൊരു മത്സരം താൻ കളിച്ചിട്ടില്ല എന്നുള്ളതും സി എം പങ്ക് പറയുകയുണ്ടായി അത് ആ മത്സരം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അപ്പോൾ തൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് തനിക്ക് അറിയില്ല എന്നാലും തൻ്റെ അല്ലെങ്കിൽ തന്നെ വെറുക്കുന്നവർ ആ വെറുക്കുന്നവർക്കുള്ള മറുപടി കൊടുക്കാനാണ് ഇനി ഞാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം എന്നൊക്കെ പറഞ്ഞ് ബാക്ക് സ്റ്റേജിലേക്ക് പോകാൻ ശ്രമിക്കുന്ന സി എം പങ്കിൻ്റെ അടുത്തേക്ക് സെത്രോളിൻസ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് കടന്നു വരികയും സെത്രോളിൻസ് സി എം പങ്കിൻ്റെ ഷോൾഡറിൽ ഒന്ന് തട്ടിക്കൊണ്ട് പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ സി എം പങ്കും സെത്രോളിൻസും ഫേസ് ടു ഫേസ് നിൽക്കുന്നതിൽ ഒരു കാര്യം വ്യക്തമാണ് അടുത്ത റസൽ മീനിയ നാൽപ്പത്തി ഒന്നിൽ ഇരുവരും തമ്മിലുള്ള ആ ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും സിത്രോളിൻസ് റിങ്ങിലേക്ക് കയറിക്കൊണ്ട് സി എം പങ്ക് നിന്റെ മാറിയിട്ട് വാ എന്നിട്ട് ഞാൻ നിന്നെ അടിക്കാൻ ഒരുങ്ങിയിരിക്കാം എന്നുള്ളതാണ് സെത്ത് റോവിൻസ് പറയുന്നത് അതിനുശേഷം സെത്ത് പറയുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു അപ്ഡേറ്റ് കോടി റോഡ്സിനെ സംബന്ധിച്ചാണ് കോടി റോഡ്സ് റോമൺ ഗെയിംസിനെ ഒപ്പം ടീമായി പങ്കെടുക്കുന്നതും ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവന്റിൽ വിജയിക്കുന്നതും അതിനെ സംബന്ധിച്ചും ജസ്റ്റ് ആ ഒരു സെഗ്മെൻറ്റിൽ സെത്ത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് അതായത് കോടി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് കെവിൻ കെവിനോവിൻസിൻ്റെ പോലെ സെത്തിനും ഉള്ളത് എന്തായാലും സെ കോടി റോഡ്സിനെതിരെ സെത്ത് തിരിയാനുള്ള എല്ലാവിധ സാധ്യതകളും ഇതിലൂടെ അവർ കാണിച്ചു തരുന്നുണ്ട് അത് എന്ന് എപ്പോൾ എവിടെ വെച്ച് എന്നുള്ള ഒരു ചോദ്യമാണ് ഇനി ബാക്കിയുള്ളത് ഓൾറെഡി ഒരു ലോങ് ഫ്യൂഡ് കോടിയും സെത്തും തമ്മിൽ കഴിഞ്ഞതാണ് പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി സ്റ്റോറി കണക്ഷൻ കോടിയും സെത്തും നിലവിൽ ഈ കാരണം കൊണ്ട് വരികയാണെങ്കിൽ ഉണ്ടായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും സെത്ത് അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് ബ്രോൺസൺ റീഡ് തന്നെയാണ് ബ്രോൺസൺ റീഡിനെതിരെ മത്സരിക്കാൻ താൻ തയ്യാറാണ് ബ്രോൺസൺ റിയഡിന് തീരുമാനിക്കാം എന്ന് ആ മത്സരം നടക്കണമെന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് സെത്ത് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിപ്പിക്കുന്നത് അങ്ങോട്ടേക്ക് ഇന്ത്യൻ കോണ്ടനൽ ചെയ്യൻ ജെ ഊസോയും കൂടി കയറി വരുമ്പോൾ അത് സെത്തിൻ്റെ ബ്ലെക്ലൻ എന്ന് പറയുന്ന ഫാക്ഷനോടുള്ള ആ ഒരു കണക്ഷനാണ് കാണിക്കുന്നത് ബ്ലഡ്നെതിരെ സെത്ത് നിൽക്കുന്ന ആ ഒരു കണക്ഷനാണ് അവർ ഇൻഡയറക്റ്റായി പറഞ്ഞു പോകുന്നത് ജെ ഊസോയുമായി നിലവിലൊരു പ്രശ്നമില്ലെങ്കിലും ബ്ലെക്ലൻ എന്ന് പറയുന്ന ഫാക്ഷനെയും റോമനെതിരെയുള്ള സെത്തിൻ്റെ ഹിസ്റ്ററിയെയുമാണ് അവർ അവിടെ സൂചിപ്പിച്ചു പോകുന്നത് എന്തായാലും ഇന്നത്തെ റോ എപ്പിസോഡ് രണ്ട് മണിക്കൂറായിരുന്നു ഈ രണ്ട് മണിക്കൂർ റോ എപ്പിസോഡ് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമാണ് റോ എപ്പിസോഡ് രണ്ട് മണിക്കൂറായിട്ട് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇനി ഈ ഡിസംബർ അവസാനം വരെയും റോ എപ്പിസോഡ് രണ്ട് മണിക്കൂർ തന്നെയായിരിക്കും അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് ലൈവ് ആയിരിക്കില്ല അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഡബ്ല്യു ഡ്യൂ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് യു കെ ടൂറിൻ്റെ ഭാഗമായി അവർക്ക് അടുത്ത ആഴ്ചത്തെ റോ ലൈവായി ചെയ്യാൻ പറ്റാത്തത് ഇന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തായാലും അതിൻ്റെ സ്പോയിലേഴ്സ് ഒന്നും പുറത്തേക്ക് വിടുന്നില്ല അത് നിങ്ങൾ അടുത്ത ആഴ്ച തന്നെ കണ്ടറിയാം വീഡിയോ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ